നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരാഴ്ച നീണ്ട വിദേശയാത്രയ്ക്ക് ശേഷം ഇന്ന് അതിരാവിലെ കേരളത്തിൽ തിരിച്ചെത്തി അദ്ദേഹം ഇന്നലെ ദുബായിൽ നിന്നും രാത്രിയിൽ പുറപ്പെട്ടു അർദ്ധരാത്രിയിലാണ് ഇവിടെ എത്തിച്ചേരുന്നത് പതിവ് പോലെ ആ ശുലീല കാഴ്ച എയർപോർട്ടിലുണ്ടായിരുന്നു നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ യന്ത്രത്തോക്കുകളുമായി അദ്ദേഹത്തിന് അകമ്പടി പാലിക്കുന്ന ചിത്രം നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നു പക്ഷേ അത്ഭുതമൊന്നും തോന്നുന്നില്ല കാരണം പ്രധാനമന്ത്രിക്ക് പോലും സുരക്ഷയില്ലാത്ത ബ്രിട്ടീഷ് രാജ്ഞി പോലും അകമ്പടി വാഹനമില്ലാതെ യാത്ര ചെയ്യുന്ന ലണ്ടനിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടന്നുപോയ ആ ചിത്രം അത് ട്രോളർമാർ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് നിരവധി പേർ ഇങ്ങനെ വലയം തീർത്ത് മുഖ്യമന്ത്രിയെ കൊണ്ടുപോകുന്നു ഒരു പട്ടിക്കുറുക്കം പോലും മുഖ്യമന്ത്രിയെ കാണാനോ തിരിഞ്ഞു നോക്കാനോ ഇല്ല എന്ന് എന്നുറപ്പായിട്ടും ആർക്കും അദ്ദേഹത്തിൻ്റെ ജീവൻ അപകരിക്കാൻ താൽപ്പര്യമില്ല എന്നുറപ്പായിട്ടും ഇത്രയേറെ സന്നാഹങ്ങളൊക്കെ കാട്ടുന്നത് ഒരുപക്ഷേ ഇത് കാണുന്ന സായിപ്പന്മാർ ഇതാരാടാ ഈ അവതാരം എന്ന് ആലോചിക്കട്ടെ എന്ന് കരുതിയാവാം എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് വൈകുന്നേരം മാധ്യമ പ്രവർത്തകരെ കാണുമെന്ന് ഉറപ്പാണ് കാരണം വിവാദങ്ങൾ വിവാദങ്ങളിങ്ങനെ കത്തിപ്പടർന്നു നിൽക്കുമ്പോൾ അതിനെ നല്ല മറുപടി പച്ചക്കള്ളം ചേർത്ത് നല്ല മറുപടി കൊടുത്ത് ആ മറുപടി സോഷ്യൽ മീഡിയയിലൂടെ സഖാക്കൾ വൈറലാക്കി ഇരട്ടച്ചങ്കൻ എന്ന പദവി നിലനിർത്തുന്ന രീതി ഉള്ളതുകൊണ്ട് കടുത്ത വിമർശനങ്ങൾ ഉയരുമ്പോഴൊക്കെ മറുപടിക്കായി ഒരു പത്രസമ്മേളനം നടന്നു ആ പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ പറയാൻ പോകുന്നത് സംസ്ഥാനത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ടായി നിക്ഷേപ ചർച്ചകൾ നടന്നു ആരോഗ്യമേഖലയിൽ നിരവധി റിക്രൂട്ട്മെന്റുകൾ നടത്തുന്നു യൂണിവേഴ്സിറ്റികളുമായി കരാറുണ്ടായിരിക്കുന്നു നോർവേയിലെ കമ്പനി നിക്ഷേപവുമായി വരുന്നു അങ്ങനെ ഒരുപാട് തള്ളുകൾ നടത്തും ഈ തള്ളുകളൊക്കെ ഒരു വട്ടം പൂർത്തിയായതാണ് അവിടെ വെച്ച് തന്നെ എന്നാൽ അതെല്ലാം കൂടി സമന്വയിപ്പിച്ച് വിമർശകർക്കുള്ള മറുപടി കൂടി മേമ്പടി ചാർത്തി ഇന്ന് നടത്തുന്നതാണ് വലിയ കൂടി ഇന്നത്തെ പത്രസമ്മേളനം ഉണ്ടാവും സഖാക്കളായ കേരളത്തിലെ മാപ്രകൾ നിശബ്ദം പിണറായിയുടെ തള് സഹിച്ചുകൊണ്ടിരിക്കും ആരും പ്രതിരോധത്തിലാഴ്ത്തുന്ന തരത്തിൽ ഒരു ചോദ്യവും ചോദിക്കത്തുമില്ല പ്രധാനമായി മുഖ്യമന്ത്രി ഇന്ന് ആക്രമിക്കാൻ പോകുന്നത് വിദേശകാര്യമന്ത്രി വി മുരളീധരനെയാകും മുരളീധരൻ കേന്ദ്ര സർക്കാരിന്റെ പെർമിഷൻ ഇല്ലാതെയാണ് മുഖ്യമന്ത്രി ദുബായിക്ക് പോയത് എന്നൊരു വിവരക്കേട് വിളമ്പി വാസ്തവത്തിൽ കേന്ദ്രമന്ത്രി പദവിയിൽ ഇരുന്നുകൊണ്ട് വിളമ്പരുതാത്തതാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിശ്ചയമില്ലെങ്കിൽ പറയരുത് വിദേശകാര്യമന്ത്രി ആയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടായിട്ടാണ് പറഞ്ഞത് എന്നാണ് എന്നെ പോലെയുള്ളവർ കരുതുന്നത് പക്ഷേ പിന്നീട് രേഖ പുറത്തു വന്നപ്പോൾ അനുമതിയോടുകൂടിയാണ് എന്ന് വ്യക്തമായപ്പോൾ തെറ്റുപറ്റിയത് മുരളീധരനാണെന്ന് വ്യക്തമായി അതുകൊണ്ട് ആ ഒരു പോയിന്റ് മാത്രമാണ് പിണറായി വിജയന് ഉയർന്നു നിൽക്കാൻ കഴിയുന്നത് അതുകൊണ്ട് നല്ല ശക്തമായ ഭാഷയിൽ മുരളീധരനെ അടിക്കാനാണ് സാധ്യത അവിടെയും ഒരു പ്രധാനപ്പെട്ട വിവാദമുണ്ട് ഔദ്യോഗിക യാത്രയല്ല സ്വകാര്യ യാത്രയാണ് എന്നാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും കഴിഞ്ഞ ദിവസങ്ങൾ വിശദീകരിച്ചത് എന്നാൽ പുറത്തു വന്ന അനുമതിയുടെ രേഖ വ്യക്തമാക്കുന്നത് ഔദ്യോഗിക ആവശ്യത്തിന് സർക്കാർ ചെലവിൽ പോയെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി എന്ത് ഔദ്യോഗിക ആവശ്യത്തിനാണ് ദുബായിൽ പോയത് അതിന്റെ ചെലവ് സർക്കാർ കൊടുത്തത് എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമാക്കണം സ്വകാര്യ സന്ദർശനത്തിനാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ചെലവ് സർക്കാരല്ല മുഖ്യമന്ത്രി നേരിട്ടാണ് അനുമതി ഉണ്ട് എന്നത് വാസ്തവമാണ് അനുമതിക്ക് വേണ്ടി കൊടുത്ത അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഔദ്യോഗിക ആവശ്യമാണ് സർക്കാർ ചെലവാക്കുമെന്നാണ് അതവിടെ നിൽക്കട്ടെ എന്നാൽ എന്റെ ചോദ്യം അതൊന്നുമല്ല മുഖ്യമന്ത്രി തൻ്റെ മകനെ കാണാനാണ് ദുബായിൽ പോയതെന്ന് പറഞ്ഞു മുഖ്യമന്ത്രി ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ഗ്രാൻഡ് ഹയത്ത് ഹോട്ടലിൽ താമസിച്ചത് നമുക്കൊന്നും ചിന്തിക്കാനേ കഴിയില്ല ഇടത്തരം മുതലാളിമാർക്കും ചിന്തിക്കാൻ കഴിയില്ല അതിസമ്പന്നർക്കും പിന്നെ മുഖ്യമന്ത്രിക്കും മാത്രമേ ഈ ഗ്രാൻഡ് ഹയത്ത് ഹോട്ടലിൽ പോയി മൂന്നാല് ദിവസം താമസിക്കാൻ കഴിയൂ ഞാൻ നേരത്തെയും ചോദിച്ചു ഈ ഗ്രാൻഡ് ഹയത്ത് ഹോട്ടലിലെ ബില്ലടച്ചത് സർക്കാരാണോ പിണറായി വിജയൻ്റെ സ്വകാര്യ സ്വത്തിൽ നിന്നാണോ അതോ മറ്റേതെങ്കിലും കച്ചവടക്കാരാണോ കാരണം മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത് ലണ്ടനിൽ നിന്നും ദുബായിൽ വന്നിറങ്ങിയ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത് ഔദ്യോഗികകാരിലല്ല ഒരു വലിയ മുതലാളിയുടെ കാറാണ് അതുകൊണ്ടാണ് ചോദ്യം ആരാണ് മുഖ്യമന്ത്രിയുടെ ദുബായിലെ ചെലവ് അതായത് യാത്ര സ്പോൺസർ ചെയ്തത് സർക്കാരിൻ്റെ ആണെങ്കിൽ വലിയ തെറ്റാണ് മുഖ്യമന്ത്രിയുടെ കയ്യിലിരിക്കുന്ന സ്വത്ത് ശമ്പളമൊക്കെ ഇഷ്ടം പോലുണ്ട് അതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ അങ്ങനെയാണോ ആരെയൊക്കെ കൂടി പുറത്തുവിടണം ഈ ദുബായ് യാത്രയിൽ മുഖ്യമന്ത്രി മകനെ പോയി കണ്ടുവന്നൊരു വാർത്തയും കണ്ടു ഒപ്പം ഗ്രാൻ ഹയത്ത് ഹോട്ടൽ വെച്ച് മമ്മൂട്ടിയെ കണ്ടു മമ്മൂട്ടിയെ കണ്ടതിൽ അത്ഭുതമൊന്നുമില്ല മുഖ്യമന്ത്രി ഗ്രാൻ ഹയത്തിൽ താമസിക്കുന്നു മമ്മൂട്ടിയും ഗ്രാൻ ഹയത്തിൽ താമസിക്കുന്നു മമ്മൂട്ടിക്കതിന് കാശുണ്ടല്ലോ മമ്മൂട്ടി ഗ്രാൻ ഹയത്തിൽ താമസിക്കുന്ന അത്ഭുതമൊന്നുമില്ല അപ്പോൾ നമ്മുടെ നാടിൻ്റെ മുഖ്യമന്ത്രി പ്രത്യേകിച്ച് അവർ ഒരു ഡയറക്ട് ബോർഡിലുള്ളതാണ് കൈരളിയുടെ അവ തമ്മിൽ കണ്ടതിൽ കുഴപ്പമൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷെ മകനെ മുഖ്യമന്ത്രി പോയി കണ്ടു എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമുണ്ട് ഒന്നാമത് മുഖ്യമന്ത്രിയുടെ മകനെ കാണാനുള്ള യാത്ര സംസ്ഥാനത്തിന്റെ ചെലവിലാണെങ്കിൽ ഗുരുതരമായ വിഷയം എന്ന പ്രശ്നമുണ്ട് കാരണം അത് അനുവദിനീയമല്ല രണ്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൻ ദുബായിൽ ജോലി ചെയ്യുന്നത് ജോലിയാണോ ബിസിനസ്സാണോ നമുക്കറിയില്ല ഞാൻ മനസ്സിലാക്കിയനുസരിച്ച് അദ്ദേഹം ഒരു സ്വകാര്യ ബാങ്കിന്റെ ഉയർന്ന പദവിയിൽ ജോലി ചെയ്യുകയാണ് ഇനി അഥവാ ആ ജോലി ഒരു മറമാത്രമാണോ മുഖ്യമന്ത്രിയുടെ അഴിമതി പണം അദ്ദേഹം എൻ ആർ ഐ പണമായി വെളുപ്പിക്കുന്നതിന് വേണ്ടിയാണോ എന്നുള്ളതൊക്കെ കണ്ടെത്തണം പക്ഷേ എൻ്റെ ചോദ്യം അതല്ല മുഖ്യമന്ത്രിയുടെ മകൻ എന്തുകൊണ്ടാണ് പ്രവാസിയായി ദുബായിൽ കഴിയുന്നത് ആ ചോദ്യത്തിന് മേമ്പടിയായി മറ്റൊരു ചോദ്യം കൂടിയുണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു മകനും ഒരു മകളുമേ ഉള്ളൂ മകള് ബിസിനസ് തുടങ്ങിയിരിക്കുന്നത് കർണാടകയിലാണ് എക്സാലോജി മകള് സംസ്ഥാനത്തിൻ്റെ പുറത്ത് ബാംഗ്ലൂരിൽ അത് ബി ജെ പി ഭരിക്കുന്ന ഒരു സ്ഥലത്ത് ബിസിനസ് നടത്തുന്നു മകൻ രാജ്യത്തിൻ്റെ പുറത്ത് ഗൾഫിൽ യു എയിൽ ഒരു ജോലി ചെയ്യുന്നു എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മക്കൾ ഈ നാട്ടിൽ ബിസിനസ് ചെയ്യാത്തത് ഈ നാട്ടിൽ ജോലി ചെയ്യാത്തത് ഈ ചോദ്യത്തിന് ഉത്തരം പറയണം കാരണം ഈ ലോകത്ത് ഏറ്റവും സമ്പന്നമായ സുന്ദരമായ ബിസിനസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ എന്തിനാണ് കേരളത്തിൽ ബിസിനസ് ചെയ്യാത്തത് ഇവിടെ തൊഴിലവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൻ എന്തുകൊണ്ടാണ് കേരളത്തിൽ ജോലി ചെയ്യാത്തത് ചോദ്യം വളരെ പ്രസക്തമല്ലേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഉയർത്തിക്കാട്ടുന്നു മുഖ്യമന്ത്രിയുടെ മക്കളാണ് തീരുമാനിക്കേണ്ടത് എവിടെ പോകണമെന്ന് പക്ഷേ കേരളമാണ് എല്ലാത്തിനും നല്ലത് ഏറ്റവും നല്ല സംരംഭക സാഹചര്യമുണ്ട് നിക്ഷേപ സാഹചര്യമുണ്ട് തൊഴിലവസരങ്ങളുണ്ട് അങ്ങനെ കേരളം ഭയങ്കര സംഭവമാണ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മക്കൾ എന്തുകൊണ്ട് കേരളത്തിലില്ല എന്നതിൻ്റെ ഉത്തരം പറയണം ഇവരെവിടെയാണ് പഠിച്ചത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം അസാധാരണമാണ് ലോകത്തിന് മാതൃകയാണ് ക്യൂബ കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും നല്ല പൊതുവിദ്യാഭ്യാസം എവിടെയാണെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു സഖാവിന്റെ പ്രസംഗം കേട്ടത് മറുപടിയില്ല എങ്കിലും ഇത്രയും ഉന്നത വിദ്യാഭ്യാസമുള്ള മുഖ്യമന്ത്രിയുടെ മക്കൾ എവിടെയാണ് പഠിച്ചത് മുഖ്യമന്ത്രിയുടെ മകൾ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോയമ്പത്തൂർ പോയി പഠിച്ചു എന്ന് കൃത്യമായി നമുക്കൊക്കെ അറിയാം അവിടെ നിന്നാണ് ഓർ എം സി എ പഠിച്ചിരിക്കുന്നത് മകൻ ബ്രിട്ടനിലെ ബെർമിംഗ്ഹാമിൽ പോയി എം ബി എ പഠിച്ചതും നമുക്കറിയാം അതിന് മുമ്പ് അവരെവിടെയാണ് പഠിച്ചത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മക്കൾ നാട്ടിൽ പഠിക്കാത്തത് നാട്ടിൽ ജോലി ചെയ്യാത്തത് നാട്ടിൽ ബിസിനസ് ചെയ്യാത്തത് പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് നാട് സുന്ദരമാണ് ഇവിടെ എല്ലാവർക്കും ജോലി ചെയ്യാം ഇവിടെ എല്ലാവർക്കും പഠിക്കാം സമ്പന്നമാണ് എന്ന് പറയാൻ കഴിയും ഇത് പറ്റിയില്ലേ ചതിയല്ലേ നമ്മളൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത് കാണിച്ചു കൊടുത്തതാണ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് അത് കാണിച്ചു കൊടുക്കാൻ കഴിയാത്തത് ഈ ചോദ്യത്തിന് മറുപടി കേരള ജനത അർഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ നാട്ടിലെ ചെറുകിട സംരംഭകരോട് ഈ മുഖ്യമന്ത്രിയുടെ പാർട്ടി കാട്ടിക്കൂട്ടുന്ന ക്രൂരതകൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്ന സ്വകാര്യ ബസ് വ്യവസായത്തെയാണ് ശരിയാണ് ബസ് അപകടം ഉണ്ടായി ആ ബസ് അപകടം ഉണ്ടായതിൻ്റെ പേരിൽ നിയമം പാലിക്കണം അവരെ നിയമം പാലിക്കാൻ നിർബന്ധിതരാക്കണം പക്ഷേ കോടതി പോലും പറയുകയാണ് മൂന്ന് ദിവസം കൊണ്ട് പെയിൻറ്റ് മാറ്റണം എങ്ങനെ സാധിക്കും ഒന്നാമത് പെയിന്റ് അടിക്കുന്ന കുറച്ച് കമ്പനികളെ ഉള്ളൂ അപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് ഇവരെല്ലാം കൂടി അങ്ങനെ പെയിന്റ് അടിമാറ്റും ഒരു വാഹനം പോലും ഒരു മൂന്ന് ദിവസം കൊണ്ട് പെയിന്റ് അടിച്ച് കഴിയില്ല അപ്പോൾ പിന്നെ ഈ വാഹനങ്ങളെല്ലാം മൂന്ന് ദിവസം കൊണ്ട് വെള്ളയാക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ശരിയാണ് നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തുണ്ട് പക്ഷേ അന്തിമ മുന്നറിയിപ്പാണ് ആ അന്തിമ മുന്നറിയിപ്പ് നിങ്ങൾ കുറച്ചു കാലം കൂടി കൊണ്ടുതരാം ഈ പെയിൻ്റ് അടിച്ച് വണ്ടി പുറത്തിറക്കിയില്ലെങ്കിൽ എടുത്തിരിക്കുന്ന വോട്ടം പോലും റദ്ദാകും കാരണം ഇവരുടെ പെർമിറ്റ് റദ്ദാക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സ്വകാര്യ ബസ്സുകൾ വെറുതെ വേട്ടയാടുക അതേസമയം ഇതൊന്നും കെ എസ് ആർ ടി സിക്ക് ബാധവുമല്ല ഞാൻ എപ്പോഴും സ്വകാര്യ ബസ് മാത്രമല്ല നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും സ്വകാര്യ സംരംഭകരെയാണ് അവർ രണ്ടു മുതൽ പത്ത് വരെ പേർക്ക് ജോലി കൊടുക്കുന്നവരാണ് ഈ ചെറുകിട സംരംഭകർ എന്ന് പറയുന്നത് അതൊരു പലചരക്ക് കടയാവാം അല്ലെങ്കിൽ ഒരു മലഞ്ചരക്ക് കടയാവാം അല്ലെങ്കിൽ ഒരു ഫ്ലെക്സ് ബോർഡ് ഉണ്ടാക്കുന്ന കടയാവാം അല്ലെങ്കിൽ ഒരു സൗണ്ടിൻ്റെയും ബോക്സിൻ്റെയും ലൈറ്റിൻ്റെയും കടയാവാം അത്തരത്തിലുള്ള ചെറിയ 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 സ്ഥാപനങ്ങൾ അതിലൊന്നാണ് സ്വകാര്യ ബസ് എന്ന് പറയുന്നത് ഇവർ നൽകുന്ന നികുതി ഇവർ നൽകുന്ന വാറ്റ് ഇവർ നൽകുന്ന തൊഴിൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് കൊടുക്കുന്ന സംഭാവന ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് നാട് നന്നാവുന്നത് എത്ര പേരുണ്ട് സംരംഭകരെന്നും അവരൊക്കെ എങ്ങനെയാണ് നരകിക്കുന്നത് എന്നും സർക്കാരിനെ കണക്കുമില്ല ഇവരുടെ കണക്കെടുത്തിട്ട് അവർക്ക് സാമ്പത്തിക പ്രശ്നമുണ്ടെങ്കിൽ അവരെ സഹായിച്ച് ഇളവ് കൊടുത്തൊക്കെയാണ് ഇവിടെ തൊഴിലുണ്ടാക്കേണ്ടത് വർദ്ധിപ്പിക്കുക അതൊന്നും ചെയ്യുന്നില്ല അത് മാത്രമല്ല കൊടികുത്തി ഇവരെ പുറത്താക്കുക എത്രയോ ആളുകൾ മരിക്കുന്നു എത്രയോ ആളുകൾ പാപ്പരായിട്ട് നാടുവിടുന്നു അത് ചെറുകിടക്കാരെന്ന് ഞാൻ പറഞ്ഞു ചെറുകിടക്കാരെ ഒരുപാട് ശ്രദ്ധിക്കണം അതേസമയം വൻകിടക്കാരും നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിന്നില്ലെങ്കിൽ നിങ്ങൾ ഓടിച്ചു വിടും കിറ്റക് സാബിൻ്റെ അവസ്ഥ കിറ്റ സാബു സംരംഭം ഇവിടെ നടത്താൻ പറ്റുന്നില്ല ആദ്യ പാട്ട് ചെയ്യുന്നാർക്ക് യൂസഫിലെ പോലെ രവി പിള്ളയെ പോലെ പാർട്ടിക്കാരുമായി സൗഹൃദത്തിലുള്ള പാർട്ടി നേതൃത്വവുമായി അടുപ്പത്തിലുള്ളവർക്ക് കുഴപ്പമില്ല ഹർത്താലിൽ പോലും അവർക്ക് അവരുടെ മാള് തുറക്കാം ഈ ഒരു അവസ്ഥയ്ക്ക് നിങ്ങൾ മാറ്റമുണ്ടാക്കും അങ്ങനെ ഈ നാട്ടിൽ സാധാരണക്കാരൻ നിക്ഷേപിക്കാനും ലാഭം ഉണ്ടാക്കാനും അതുവഴി സമ്പദ് വ്യവസ്ഥയെ വളർത്താനും ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അല്ലാതെ മക്കളെ വിദേശത്തേക്ക് വിട്ട് ജോലി ചെയ്യിപ്പിച്ച് വിദേശത്ത് വിട്ട് ബിസിനസ് ചെയ്യിപ്പിച്ച് എന്നിട്ട് നിങ്ങൾ ഈ നാട്ടുകാരുടെ പുറത്ത് കയറുന്നത് അവസാനിപ്പിക്കണം അപേക്ഷയാണ്